Yo, what's up guys, I'm Tariq here. Welcome back to my style unboxing dude. Yo, guys, വളരെ ഹാപ്പി ആണ്. ഞാനും അനിയത്തിന്നെ ഭയങ്കര ഹാപ്പിയാണ്. കാരണം വെച്ചാൽ ഇന്നും അത്യാവശ്യം ഹാപ്പിയാണ്. കാരണം വെച്ചാൽ നമ്മളെ ജീക്ക് ബോക്സിന്റെ പരിപാടി, ഞാൻ നിങ്ങളോട് പറഞ്ഞ ജീക്ക് ബോക്സിന്റെ പരിപാടി ഉണ്ട്, അവന്റെ സെക്കൻഡ് ഇയർ ആനിവേഴ്സോ, അതിന് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് പോയി. ഓക്കെ, അവിടെ ഒരു കിടുക്കൻ സർപ്രൈസ്. എന്റെ പി സി, ഞാൻ പി സി ബിൽഡിംഗ് പറഞ്ഞു. സോ ആ ഒരു പി സി അവർ എനിക്ക് വേണ്ടി ബിൽഡ് ചെയ്തിരുന്നു. സോ അതെന്താ വെച്ചാൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. എനിക്ക് പിക്ക് പോലെ അവർ അയച്ചത്, അവൻ എത്തിയിട്ടും കാണാൻ കഴിഞ്ഞില്ല. ഒരു സമയത്താണ് അവരെ റിവീൽ ചെയ്തത്. ഞാൻ സ്റ്റേജിൽ നിന്ന് അത് അൺബോക്സ് ചെയ്തു. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണാം. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് കുറച്ച് ഗിഫ്റ്റ് തന്നു. ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ആണ് വരുന്നതിന്. ഒരുപാട് പേർക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല അവർക്ക് ഈ വീഡിയോയിൽ. അവിടെ എന്താ നടന്നത്, പറഞ്ഞ ഓക്കെ. അതിന് മുമ്പ് കുറച്ച് യൂട്യൂബേഴ്സും വന്നിരുന്നു. നമ്മളെ കാർത്തിക് സൂര്യ, അയ്യോ, ഞാൻ അവനും കൂടി ഡാൻസ് കളിച്ചു. പിന്നെ ഗേറ്റ് സ്റ്റോ മലയാളം അമലേട്ടൻ, അമലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ പറയാ, കിടുക്കനാണ്, മാസാണ്. പിന്നെ നമ്മളെ എന്താ പറയാ, കണ്ണേട്ടൻ വന്നു. പിന്നെ കുറച്ച് ഗെയിമേഴ്സ് ഒക്കെ വന്നിരുന്നു. സോ മൊത്തത്തിൽ അടിപൊളി ഗിവവേയും അവിടെ സെറ്റ് ആയി. അപ്പൊ ഞങ്ങൾ ഇവിടുന്ന് മോർണിംഗ് 6 മണിക്കാണ് ട്രെയിനിൽ കയറിപ്പോയത്. ട്രെയിൻ അത്യാവശ്യം നല്ല ഡീസന്റ് ട്രെയിൻ ആയിരുന്നു. ട്രെയിൻ അവിടെ എത്തുന്ന വരെ എന്റെ അനിയത്തിയും എന്താ പറയാ, ഞാനും വെറുതെ മൊബൈലിൽ കളിക്കുക. അതുപോലെ തന്നെ അവർ സ്ലോ മോഷൻ എടുക്കുക. സ്ലോ മോഷൻ എന്ന് പറയുമ്പോൾ എന്താ പറയാ, വെറുതെ അതിന്റെ മുകളിൽ കയറി ഇരുന്ന് ട്രെയിനിൽ ഇങ്ങനെ ഇരുന്നിട്ട് വെള്ളങ്ങൾ ഇങ്ങനെ തട്ടി കളിക്കുക. അങ്ങനത്തെ ഒരുപാട് വ്യത്യസ്തമായ അത് തന്നെയായിരുന്നു പണി. സോ അവിടെ എത്തുന്ന വരെ ഞങ്ങൾ അങ്ങനെ കുറെ സ്ലോ മോഷൻ ഒക്കെ ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു 6 മണിക്കൂർ, 4 to 5, 6 മണിക്കൂർ റൈഡ് ആയിരുന്നു. സോ അവിടെത്തിപ്പോ തന്നെ ഞങ്ങൾ ഹോട്ടലിൽ കയറി. യാ, കാരണം ഫുഡ് കഴിച്ചാൽ മാത്രമേ, 3 മണിക്കായിരുന്നു പരിപാടി. സോ അടുത്തിപ്പോ നമ്മൾ ഹോട്ടലിൽ കയറി അടിപൊളി. ഈ എന്താ കഴിച്ചു കുഞ്ഞുമോളെ? ഫുഡ് ഓക്കെ, ഒരു ഊണ് കഴിച്ച് ഞങ്ങൾ, ഞാനും ഉമ്മി അനിയത്തിയും എല്ലാവരും ഊണായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡാണ്. അവിടുത്തെ ആൾക്കാർക്കും നല്ല സ്വഭാവമാണ്. ഞങ്ങൾ റോഡ് മുറിച്ച് കടക്കുമ്പോൾ അവിടെ എല്ലാവരും വണ്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിരുന്നു. സോ ഞാൻ നാലിക്ക്, വാട്ട് ഈസ് ഗോയിങ് ഓൺ, എന്താ സംഭവിക്കുന്നത്? ഞാൻ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ ഇടിച്ചിട്ട് പോണ മാതിരിയാണ് പോവാ. സോ കൊച്ചിക്കാർ കുറ്റം പറയില്ല, ബട്ട് അത്രക്കും ട്രാഫിക് ആണ്. പക്ഷേ അവിടെ അത്ര ട്രാഫിക് ഒന്നും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ട്രാഫിക് ആയ കുടുങ്ങുന്നതാണ് തോന്നുന്നു. ഓക്കെ, അപ്പോൾ യാ, അങ്ങനെ ആയിരുന്നു സ്ഥിതി. പിന്നെ ഞങ്ങൾ നേരെ അവരുടെ ഷോപ്പിലേക്ക്, മോളിൽ പോയാലോ, ഏതായാലും മോൾ ഓഫ് ട്രാവൻകൂർ അങ്ങനെ ട്രാവൻകൂർ എന്നാണ് തോന്നുന്നത്. സോ അവിടുന്ന് ഒരുപാട് സബ്സ്ക്രൈബ്, നമ്മൾ എവിടെ ചെന്നാണ് സബ്സ്ക്രൈബേഴ്സ്. സോ വളരെ ഹാപ്പിയാണ് ഈ ഒരു ലൈഫ്. സോ അങ്ങനെ അവിടെ ചെന്നപ്പോൾ കുറെ ആൾക്കാർ സെൽഫി എടുത്തു. ഇമ്മ ഇവളെന്തോ ചോക്ലേറ്റ് വാങ്ങി. പിന്നെ ഞങ്ങളൊരു ജ്യൂസ് കുടിച്ചു. അങ്ങനെ ഒരു 3 മണി ആയപ്പോൾ ആണ് അവിടുന്ന് കോള് വന്ന്, ഞങ്ങളെ അങ്ങോട്ട് പോയി. അവിടെ കയറുമ്പം തന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് വന്ന്, അപ്പം തന്നെ സെൽഫി എടുത്തു. പിന്നെ അവിടെ ഉള്ളിൽ കടന്നപ്പോൾ കുറച്ച് ആൾക്കാർ വരാനുണ്ട്. സോ ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളെ കഥാനായക വരുന്ന കാര്യം. ആദ്യം ആരായിരുന്നു? ആദ്യം കണ്ണട്ടം വന്നു. അപ്പം നമ്മൾ എന്താ പറയുക, കുറച്ച് ഗെയിമിൻ്റെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. വൈപ്പർ ഇ സ്പോർട്സ്, സോ അടിപൊളി ചാനലാണ്, പബ്ജി സ്ട്രീമിംഗ് ചാനലാണ്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ അവിടെ കഴിഞ്ഞു. അപ്പോഴാണ് നമ്മളെ ഗോം വീര, അതായത് ഗാറ്റ് സ്റ്റോ മലയാളം വന്നപ്പോ തന്നെ അത് ആണ് ഗാറ്റ് മലയാളം. കാർത്തിക് വെച്ചാണ്, കാർത്തിക്കാണ് രണ്ടാമത് തോന്നുന്നത്. കാർത്തിക്കിന് പിന്നെ പറയാലോ, വരുമ്പോ തന്നെ ക്യാമറ അവിടെ എനർജി ഇല്ലാതെ കിടന്ന സദസ് പെട്ടെന്ന് ഒന്നായിട്ട് എനർജി ആയി, അലങ്കോലമായി, അടിപൊളിയായി. ഓക്കെ, യാ, പിന്നാണ് ലാസ്റ്റ് നമ്മളെ ഗോമ്പ് വന്ന്. ഗോമ്പ് വന്നപ്പോ അത്യാവശ്യം കൂളായിരുന്നു. പിന്നെ ഞങ്ങൾ എല്ലാവരും പിടിച്ചിട്ട് എന്റർടൈൻമെന്റ് ആക്കി. എന്റർടൈൻമെന്റ് ആക്കി കഴിഞ്ഞപ്പോ ഫുൾ എന്റർടൈൻമെന്റ് നിൽക്കാൻ സമയം തന്നില്ല. ഓക്കെ, പിന്നെ ഫുൾ അടിപൊളിയായിരുന്നു. അതിന് മുമ്പ് എനിക്ക് കാര്യം പറഞ്ഞു, ഈ ഒരു ഞാൻ ഗെയിമിംഗ് പി സി, അതാണ് എൻ്റെ മെയിൻ ആയിട്ട് ഞാൻ അങ്ങോട്ട് പോകാനുള്ള കാരണം. സോ അത് ബിൽഡ് ചെയ്യാൻ നമ്മളെ ചെറിയൊരാളും കൂടി സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, ഒന്ന് ജിഗ് ബോക്സ്, അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ നിക് വ്ലോഗ്സ്. ഓക്കെ, അത് ഞാൻ പറയും. നിക്ക് കളി ഈ വീഡിയോ കാണുന്നത് വിചാരിക്കും എൻ്റെ പേര് വരുന്നില്ലെന്ന് പറയാം. നിക് വ്ലോഗ്സ്, അതായത് വൺ ഓഫ് ദ നല്ലൊരു രീതിയിൽ പബ്ജി സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അവരോട്, ഞാൻ മുപ്പര, അല്ല, അവർ ദുബായിലാണ്. സോ ഞാൻ അവരോട് പറഞ്ഞ്, മച്ചാ, നമ്മൊരു സംഭവം സ്പോൺസർ ചെയ്യാൻ താല്പര്യം, സ്പോൺസർ ചെയ്യാം. അപ്പം ഉടൻ തന്നെ ബാങ്കിലേക്ക് അപ്പം തന്നെ ക്യാഷ് ആണ് അയച്ചെന്ന്, ക്യാഷ് എമൗണ്ട് ഒന്ന് ജസ്റ്റ് പറഞ്ഞു. ഒരു മദർ ബോർഡോ അതുപോലെ തന്നെ അങ്ങനൊരു സാധനം വാങ്ങാനുള്ള ക്യാഷ് അപ്പം തന്നെ അയച്ചെന്ന്, സന്തോഷമായി. അപ്പം നിക്കളിയന് ഒരു ബിഗ് 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 താങ്ക് യു, കാരണം പറഞ്ഞപ്പോൾ സ്പോട്ട് തന്നെ അയച്ചെന്ന്. സോ അത്ര അതാണ് നിക്കളി. ഓക്കെ, സംഭവം റിച്ചാണ് എനിക്കറിയാം. ഓക്കെ, എന്നെ മുപ്പ നിക്കളിയൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴ്ത്ത് കൊടുക്കുന്നുണ്ട്. സോ അതെല്ലാവരും കയറി നോക്കുക, നല്ലൊരു സ്ട്രീമിംഗ് ചാനലാണ്, എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. സോ നിങ്ങൾ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ ദിവസവും 10 മണിക്ക് ലൈവ് വരുന്നതാണ്. ഓക്കെ, അവർക്ക് വേറെയും ചാനൽസ് ഉണ്ടോ, മേക്ക് ഷുവർ ടു ചെക്ക് ഔട്ട്. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് എന്നോട് പ്രസംഗിക്കാൻ പറഞ്ഞു. പ്രസംഗമല്ല, ഒരു 2 വാക്ക് സംസാരിക്കാൻ പറഞ്ഞു. കറക്റ്റ് 2 വാക്ക്. ഓക്കെ, ആക്കി എല്ലാവരും അങ്ങനെ നല്ല സംസാരിച്ചു. ഞാൻ പെട്ടെന്ന് ഞാൻ
കുറെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടപ്പം എന്താ പറയാ അന്തരാഗരം അന്തരാഗതായി പോയി. ഓക്കെ, അതുകൊണ്ടാണ് അല്ലെ ഞാൻ ഒരുപാട് സംസാരിച്ചതന്നെ ഗൈസ്. പിന്നെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാണ്ടായിരുന്നു, അതായത് അഞ്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അതിൽ ആൻസർ പറഞ്ഞവർക്ക് ഗിവ് ആയിരുന്നു. സോ ഞാൻ അഞ്ച് ക്വസ്റ്റ്യൻ ചോദിച്ചു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് എന്റെ ചാനലിലത്തെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, പിന്നെ എന്റെ ഏറ്റവും പോപ്പുലർ ആയ വീഡിയോ, അതൊക്കെ എല്ലാവരും വിളിച്ചു പറഞ്ഞു. പിന്നെ അങ്ങനെ ഫസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോന്റെ ലാംഗ്വേജ്, അങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതെല്ലാവർക്കും ഉത്തരം പറഞ്ഞു. അഞ്ച് ആൾക്കാർക്ക് ഞാൻ ഗിവ് കൊടുത്തു. അതൊക്കെ ഇവള് ഫോണിൽ റെക്കോർഡ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. കുഞ്ഞുമോളെ റെക്കോർഡ് ചെയ്തില്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെ ആ ഒരു സെഗ്മെന്റ് ആയിരുന്നു. പിന്നെ സെഗ്മെന്റ് പറഞ്ഞാല് അത് അങ്ങനെ തന്നെ കാർത്തിക് സൂര്യ അങ്ങനെ എല്ലാവരും ചെയ്തു. ഓക്കെ, ഗാഡ്ജസ്റ്റോ മലയാളം അങ്ങനെ എല്ലാവരും ചെയ്തു അവരുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി. പിന്നുള്ള സംഭവം എന്താ വെച്ചാൽ നമ്മളെ എന്തായിരുന്നു എന്റെ പി സി റിവീലിംഗ് ആയിരുന്നു. ഓക്കെ, അതിന് മുമ്പ് കേക്ക് കട്ട് ചെയ്തു. ഓക്കെ, കേക്ക് കട്ട് ചെയ്ത് അതൊക്കെ ആനിവേഴ്സറി ആഘോഷിച്ചു. സെക്കൻഡ് ഇയർ ആനിവേഴ്സറി ആയിരുന്നു നമ്മളെ ജിഗ് ബോക്സിന്. സോ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയാലും അവർ ഇനിയും കട്ട 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 ഇങ്ങനെ പോട്ടെ. പിന്നെ ഒരു അവാർഡ് നൈറ്റ് ഒക്കെ സംഘടിപ്പിക്കട്ടെ യൂട്യൂബേഴ്സിന് വേണ്ടി, ഇങ്ങനെ അവാർഡ് കൊടുക്കണം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ ദാറ്റ്. ഓക്കെ, അപ്പം ഞങ്ങൾ അവിടെ എത്തി. എത്തി കഥ പറഞ്ഞില്ലേ, പി സി റിവീൽ ചെയ്യാൻ. ഓക്കെ, അങ്ങനെ ഞാൻ ആ പി സി ഇങ്ങനെ എടുക്കുന്നതിന് മുമ്പ് അവിടെ വേറെ കുറെ പി സികളിലും. സോ അത് നിങ്ങൾ കാണിച്ചില്ല. ഇപ്പം നിങ്ങൾ ആ ഒരു സംഭവങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വാട്ടർ കൂളിംഗ് സെറ്റപ്പുള്ള കിടുക്കാൻ സാധനമാണ്. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിൽ അവരുടെ കോൺടാക്ട് നമ്പർ അതുപോലെ തന്നെ അവരുടെ എല്ലാ ഡീറ്റെയിൽസും താഴെ കൊടുക്കുക. എങ്ങനെ ഒരു പി സി നിങ്ങൾക്ക് ബഡ്ജറ്റിൽ ബിൽഡ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ അവർ സമീപിച്ചാൽ അത് കിടുക്കാ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതായത് നല്ല രീതിയിലാണ് അവരുടെ ബിൽഡിങ്. സോ എനിക്ക് അങ്ങനത്തെ ഒരു വാട്ടർ കൂളിംഗ് താല്പര്യം ഉണ്ടായത്, പക്ഷെ വേണ്ട വേണ്ട ഇപ്പോൾ വേണ്ട. ഞാൻ ആദ്യം എനിക്ക് കിട്ടിയ പി സി നിങ്ങൾ കാണിച്ചാൽ എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നിങ്ങൾ പറയാം. സോ ഞാൻ ആദ്യം ബോക്സ് തുറന്നു, പിന്നെ അത് പേപ്പർ അതായത് പേപ്പേഴ്സും കാര്യങ്ങളും. സോ അതൊക്കെ പിച്ച് ചെയ്യുന്നത് നന്നായി ഓണാക്കി. വലിച്ചു കയറി കളടൂടെ ഓണാക്കിയപ്പോൾ അപ്പം തന്നെ ഓണായില്ല. ഓക്കെ, അപ്പം തന്നെ ഓണാവാത്ത എന്തായിരുന്നു, നമ്മൾ മോണിറ്ററോട് കണക്ട് ആയിരുന്നു. സോ ആ പി സി അപ്പം അവിടുന്ന് ഓണായില്ല, അതായത് രണ്ട് ലൈറ്റ് മാത്രമേ കത്തിയുന്നുള്ളൂ. എന്നാലും ഞാൻ ഹാപ്പി ആയിരുന്നില്ല, കാരണം ഇത്രയും ആൾക്കാരെ മുമ്പ് നിന്ന് ആദ്യമായിട്ടാണ് ഞാനൊരു സാധനം അൺബോക്സ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ക്യാമറ ഞാനും അനിയത്തി ഇമ്മി മാത്രമേ ഉണ്ടാവുള്ളൂ. സോ അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. സോ അഗെയിൻ താങ്ക് യു ഫോർ ഹാവിങ് മീ ദർ. ഓക്കെ, അപ്പോൾ അവർ ആ പി സി എടുത്ത് അവരുടെ ഡെസ്കിൽ വെച്ച് മോണിറ്ററുമായിട്ട് കണക്ട് ചെയ്തപ്പോൾ ആദ്യം ഞാനായിരുന്നു യൂസ് ചെയ്യാൻ താല്പര്യം. അതിൻ്റെ ഇടയിൽ കൂടെ കയറി അമലേട്ടൻ കയറിയിട്ട് ബെബ്ബെറുടെ അതിൻ്റെ ഉള്ളിൽ കയറി കുത്തിയിരുന്നിട്ട് മൂപ്പര് അമലേട്ടനാണ് ബാക്കി എല്ലാ കാര്യങ്ങളും എന്താ പറയുക സെറ്റാക്കിയത്. അതായത് അതിൻ്റെ കളർ മാറ്റലൊക്കെ അതെ ഫസ്റ്റ് തന്നെ അമലേട്ടനാണ് വെച്ചത്. അമലേട്ടൻ്റെ കൈ എങ്ങനെയാണെന്ന് അറിയില്ല, അയച്ചിട്ടുണ്ടെങ്കിൽ ആ ഗെയിം കുറച്ചാലും അല്ലെങ്കിൽ വടക്കായി പോയി അമലേട്ടോ അങ്ങനെ വടക്കായി പോയി. എനിക്ക് പുതിയ പി സി വാങ്ങി തന്നോണ്ട്. സോ ഗജിഷ്ടം മലയാളം എനിക്ക് പുതിയ പി സി ഓർഡർ ചെയ്യേണ്ടി വരും മിക്കവാറും. ഓക്കെ, ജസ്റ്റ് കിഡിങ് ഗൈസ്. ഓക്കെ, ജിഗ് ബോക്സ് അല്ല. ഓക്കെ, അപ്പം അങ്ങനെ ആയിരുന്നു. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഒരു വൈറ്റും ബ്ലാക്കും എൻ്റെ ടേബിളിനനുസരിച്ചുള്ളൊരു കിട്ടില്ല സംഭവമായിരുന്നു. സോ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. വയറിങ്ങും കാര്യങ്ങളൊക്കെ അവർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. സോ ഇപ്പം ആ പി സി ഞങ്ങൾ അന്ന് കാർത്തിക് സൂര്യ ഞാനൊക്കെ കൂടി ഡാൻസൊക്കെ കളിച്ച് അങ്ങനെ ചെയ്ത് ആ ക്യാമറ പിടിക്കാൻ പിടിച്ച് മാറ്റി ഞങ്ങൾ ഡാൻസ് ചെയ്ത് ചമരട്ടം ഒറ്റക്ക് മാറി നിന്ന് കേക്കൊക്കെ തിന്നുന്ന ടൈപ്പാണ് പാവാണ് ഗൈസ്. ഭയങ്കര കൂള് കാമൻ ക്യാരക്ടറാണ്. നിങ്ങൾ വീഡിയോയിൽ കാണുന്ന മാതിരി ഭയങ്കര സംഭവം ഒന്നല്ല, അതായത് സംഭവം അതായത് വളരെ സീരിയസ് ഉള്ളൊരു മേനല്ല, വളരെ കൂളാണ്. ഓക്കെ, പരിചയപ്പെടുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെ ആയിരുന്നു മൊത്തത്തിൽ ഓവറോൾ എക്സ്പീരിയൻസ് തന്നെ കിടുക്കാച്ചായിരുന്നു. സോ താങ്ക് യു സോ മച്ച്. ഓക്കെ, എല്ലാവർക്കും എന്നെ അവിടെ വന്ന് ഈ ഒരു സംഭവം ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞു നമ്മളെ ചങ്ക് സബ്സ്ക്രൈബ് ചെയ്ത്, കാരണം ഇതുണ്ടാക്കാൻ നല്ലൊരു ടൈം എടുത്തെന്ന് എനിക്ക് തോന്നുന്നു. കാരണം നല്ല ടൈം എടുത്തെന്ന് തോന്നുന്നു. കാരണം നമ്മളെ പിക്ക് വെച്ചിട്ടൊരു അവൻ എന്തൊരു പേര് പറഞ്ഞു. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. മാജിക് ക്യൂബ്, മാജിക് ഫോട്ടോ ക്യൂബ്, അങ്ങനെ എന്തൊരു പേര് പറഞ്ഞു, എനിക്കത് ഓർക്കണ്ടില്ലേ. ഇത് നമുക്ക് എങ്ങനെ ആക്കിയാലും നമ്മളുടെ അൺബോക്സിംഗ് ട്യൂബ് എന്ന് പറഞ്ഞ സംഭവം ഇങ്ങനെ വരും. സോ എനിക്ക് കാണിച്ചു തരാം, കറക്റ്റ് കാണിച്ചു തരാം. ഓക്കെ, എനിക്കത് നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. ഉണ്ടല്ലേ,
ഇതാണ് അവന്റെ ഫോട്ടോ. എനിക്ക് വേണ്ടി ഇത്രയും ടൈം അവൻ സ്പെൻഡ് ചെയ്തതിൽ എനിക്ക് വളരെ 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 സന്തോഷമുണ്ട്. ഇവന്റെ പേര് പറയാൻ കഴിയില്ല, അതുൽ എസ് എസ് എന്നാണ് പേര്. സോ താങ്ക് യു സോ മച്ച് മച്ച, ലോട്ട്സ് ഓഫ് ലവ് ഫോർ യു. ഓക്കെ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ നടന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇന്നലെ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യാൻ, പക്ഷെ ചെറിയൊരു ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ട്, എനിക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു വേറൊരു വെറൈറ്റി വീഡിയോ ആയിരുന്നു. സോ ഈ അത്രയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ട്രെയിനിൽ ഇങ്ങോട്ട് പോകുന്നു. ട്രെയിനിൽ പോകുന്നപ്പോൾ നമ്മുടെ ടി ടി നമ്മുടെ സബ്സ്ക്രൈബർ ആയിരുന്നു. സോ അതും സന്തോഷം ഒക്കെ കൂടി ഒരു നല്ലൊരു വീഡിയോ ആയിരുന്നു. നല്ലൊരു ദിവസം, നല്ലൊരു ദിവസമായിരുന്നു. സോ താങ്ക് യു സോ മച്ച് ഫോർ ജിക് ബോക്സ് ആൻഡ് നമ്മളെ നിക് വ്ലോഗ്സിന് ഒരു ബിഗ് ഷൗട്ട് ഔട്ട്. കാരണം എന്താ വെച്ചാൽ ഷൗട്ട് ഔട്ട് അവരെ വീട്ടിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. നല്ലൊരു ചാനലാണ് കയറി നോക്കുക. അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഒക്കെ 1 lakh സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട്. സോ കംഗ്രാസ്, ഇനി ഉടൻ തന്നെ 2 lakh അടിക്കട്ടെ. അപ്പം ലിങ്ക് താഴെ കൊടുക്കുക. നിങ്ങൾ കയറി ഒന്ന് മാക്സിമം നമ്മളെ പേരൊക്കെ വെച്ചൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടാളി. ഇല്ല, ബെല്ലടിക്കാൻ മറക്കാൻ മറക്കണ്ട. എല്ലാ ദിവസവും 10 ലൈവ് വരും. സോ യാ, അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. നമുക്ക് നാളെ വേറെ കിടക്കാജി വീഡിയോ വരുന്നുണ്ട് അല്ലേ. മര്യാദ കണ്ടില്ല. സോ അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നാളെ വൈകുന്നേരം 5 മണിക്കാണല്ലോ ഞാൻ.